أهلين يا أبنائي، السلام عليكم، كيف حالكم؟ عندك أي بشاشة عندك الله أركو سوغندن للي؟ قلنا في الدرس السابق حادف سنجاب طائرة الورقية നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാദിഫിനെ കുറിച്ചും സിഞ്ചാവിനെ കുറിച്ചും തോയറത്തിൽ വർക്കയെ കുറിച്ചും നമ്മൾ പറഞ്ഞു. എവിടെ എത്തി നമ്മളെ കഥ? ഹാദിഫിൻ്റെ തോയറത്തിൽ വറക്കിയ ഷജറത്തുമ്മൽ കുടുങ്ങി അല്ലേ, അത് നമ്മൾ പറഞ്ഞു. പിന്നെ ആ ഹാദിഫ് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ് ആ സമയത്ത്. ആ എന്താണ് ചെയ്യുക എന്നറിയാതെ നിൽക്കുമ്പോഴാണ് നമ്മൾ കഥ നിർത്തിയത് അല്ലേ. പക്ഷേ അന്ന് മാഷ് പറഞ്ഞു ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് അല്ലേ. അങ്ങനെ ഹാദിഫ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്ത് സംഭവിച്ചത്? ആ തൊട്ടടുത്തൊരു ഷജറത്ത് വന്ന് ഒരു സൗത്ത് കേട്ടു, ഒരു ശബ്ദം കേട്ടു. എന്തായിരുന്നു ആ ശബ്ദം? ഇങ്ങനൊരു ശബ്ദമായിരുന്നു. നിങ്ങളെല്ലാവരും അങ്ങനെ ശബ്ദം ഉണ്ടാക്കി നോക്കട്ടെ. ആ ഇപ്പോൾ മനസ്സിലായോ ആരാവും ആ ഷജറത്തിലേന്ന്? മനസ്സിലായോ ആരാണ്? ആ സിഞ്ചാബ്, മുംതാസ്. എല്ലാവരും പറഞ്ഞല്ലോ സിഞ്ചാബിൻ്റെ സൗത്ത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ആ സൗത്ത് കേട്ട് ഷജറത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ നമ്മൾ സിഞ്ചാബിനെ കണ്ടു. സിഞ്ചാബിനെ കണ്ടതും ഹാദിഫിന് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ? ആ ഹാദിഫ് ഷജറത്തിൽ തോയറത്തിൽ ഉറക്കിയ കുടുങ്ങിപ്പോയ സങ്കടത്തിൽ അങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മൾ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളെ കൂട്ടുകാരെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ അല്ലേ. അവരിൽ നിന്ന് എന്തെങ്കിലും ആ ഒരു പ്രതീക്ഷ നമ്മൾ വെച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോകും. അതുപോലെ നല്ല പ്രതീക്ഷയിൽ നമ്മളെ ഹാദിഫ് സിഞ്ചാബിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ നമ്മളെ ഹാദിഫ് സിഞ്ചാബുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് ഹാദിഫ് സിഞ്ചാബുമായിട്ട് സംസാരിച്ചത്? അവർ തമ്മിലുള്ള സംസാരം എന്തൊക്കെയാണ് ഒക്കെ നമുക്ക് കാണണ്ടേ, അറിയണ്ടേ? ആ എന്നാൽ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറക്കി, 10-ാമത്തെ പേജ് എടുക്കി, എടുത്തോ? റെഡിയായോ? എന്നാൽ നമുക്ക് ബാക്കി കഥ പറയാം. തമാം. അപ്പോൾ എല്ലാവർക്കും കിട്ടില്ലേ? 10-ാമത്തെ പേജ് എടുത്തില്ലേ? എല്ലാവരും കണ്ടില്ലേ? നമുക്കറിയാം നമ്മളെ ഹാദിഫ് ആ വൈകുന്നേരം തോയറത്തിൽ വറക്കി എങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഷജറത്തുമ്മൽ കുടുങ്ങി ആ വിഷമത്തിൽ നിൽക്കുന്ന സമയത്താണ് നമ്മളെ സിഞ്ചാബിനെ കാണുന്നത്. ഇനി അവർ തമ്മിലുള്ള സംസാരമാണ്, സംഭാഷണമാണ് നമുക്ക് ആ നമ്മുടെ കഥയിൽ പറയാനുള്ളത് അല്ലേ. അതിനു മുമ്പ് നമുക്കൊന്ന് ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കുക. ഹൽ തുസാഇദുനി, എന്താണ് ഹൽ തുസാഇദുനി? ഒരു വട്ടം മാഷ് വായിച്ചാൽ നിങ്ങൾ വായിക്കണം. ഹൽ തുസാഇദുനി. ഓക്കെ, എല്ലാവരും വായിച്ചല്ലോ. ഇനി നമുക്ക് ആ കഥയിലെ സംഭാഷണത്തിലേക്ക് കടക്കാം. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഹാദിഫ് എങ്ങനെയാണ് സിഞ്ചാബിനോട് പറയുന്നത് നമുക്ക് നോക്കുക. മസാ ഉൽ ഖൈർ, എന്താണ് മസാ ഉൽ ഖൈർ? വൈകുന്നേരം ആയതുകൊണ്ടാണല്ലേ, അപ്പോൾ രാവിലെ ആണെങ്കിൽ എന്താവും പറയുക? സബാഹുൽ ഖൈർ. എന്താ പറയുക? സബാഹുൽ ഖൈർ. പക്ഷേ ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടാണ് ഹാദിഫ് സിഞ്ചാബിനോട് എന്ത് പറയുന്നത്? മസാ ഉൽ ഖൈർ. അപ്പോൾ സിഞ്ചാബ് തിരിച്ചങ്ങോട്ട് എന്ത് പറഞ്ഞു? ആ നിങ്ങൾക്കറിയാം, ആ ശരിയാ, മസാ ഉന്നൂർ. തിരിച്ച് മസാ ഉന്നൂർ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഒരാൾ മസാ ഉൽ ഖൈർ എന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയും? ഒരു കാര്യം ചെയ്യുക, മാഷ് നിങ്ങളോട് പറയാണ് മസാ ഉൽ ഖൈർ. ആ മറുപടി പറയും. ആ പറയേ, അതെ മസാ ഉന്നൂർ. ഇനി മാഷോട് നിങ്ങളൊന്ന് പറയൂ മസാ ഉൽ ഖൈർന്ന്. എല്ലാവരും പറയണം, പറയും. ആ മസാ ഉന്നൂർ. ചില ആളുകളൊന്നും മാഷോട് പറഞ്ഞിട്ടില്ലല്ലോ മസാ ഉൽ ഖൈർന്ന്. ഒന്നും കൂടി പറയാം എല്ലാവരും. ആ മസാ ഉന്നൂർ. ഇപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ, വൈകുന്നേരം ആകുമ്പോൾ ആ മസാ ഉൽ ഖൈർ എന്നാണ് ഒരാളെ കണ്ടാൽ നമ്മൾ പറയാം അല്ലേ. രാവിലെ ആണെങ്കിൽ സബാഹുൽ ഖൈർ എന്നും പറയും. ഇതൊക്കെ നമ്മൾ 1-ാം ക്ലാസ്സിലും കുറേശ്ശെ പഠിച്ചതാണ് അല്ലേ.
ഇനി നമുക്ക് ബാക്കി നോക്കുക, നമ്മളെ കഥയിലേക്ക് പോണ്ടേ. എന്തൊക്കെയാ ആവുന്നത്, എന്തൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം നമുക്ക് അല്ലേ. അപ്പൊ ഹാദിഫ് പിന്നെ പറഞ്ഞു, മിൻ ഫളിക് ഹൽ തുസായിദുനി. സിഞ്ചാബിനോട് ചോദിച്ചു, മിൻ ഫളിക് ഹൽ തുസായിദുനി. ആ എന്താ മിൻ ഫളിക്, പ്ലീസ്. എന്താണ് പ്ലീസ്? ഹൽ തുസായിദുനി, ആ നീ എന്നെ സഹായിക്കൂ. ഹൽ തുസായിദുനി, നീ എന്നെ സഹായിക്കൂ. നമ്മൾ എവിടെയാണ് ഹൽ തുസായിദുനി കേട്ടത്? ആ ഇവിടെയാണ് അല്ലേ, മേലെ ഹെഡിങ്ങിന് ഹൽ തുസായിദുനി, നീ എന്നെ സഹായിക്കൂ. ഇതാണ് ഹെഡിങ് അതാണ് ഹാദിഫ് സിഞ്ചാബിനോട് ചോദിച്ചത്, മിൻ ഫളിക് പ്ലീസ് ഹൽ തുസായിദുനി, നീ എന്നെ സഹായിക്കൂ. അപ്പോൾ സിഞ്ചാബ് എന്ത് പറഞ്ഞു? തൊബാൻ. ഓക്കെ, എന്താണ് തൊബാൻ? ഓക്കെ, അതെ സഹായിക്കാം. മാദ, എന്താണ്? എന്താണ് കാര്യം പറഞ്ഞിട്ടില്ലല്ലോ ഹാദിഫ് സിഞ്ചാബിനോട്. അപ്പോൾ സിഞ്ചാബ് ചോദിച്ച് എന്താണ് കാര്യം? മാദ തൊബാൻ. ഓക്കെ, മാദ എന്താണ്? അപ്പോൾ ഹാദിഫ് വിഷമത്തിൽ പറഞ്ഞു, ത്വഇറത്തി വറഖിയ. ത്വഇറത്തി വറഖിയ, ആ എൻ്റെ ത്വഇറത്തുൽ വറഖിയ, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ സിഞ്ചാബ് ചോദിച്ചു, ഐന, എന്താ ചോദിച്ചത്? ഐന, ആ നിങ്ങൾക്കറിയല്ലോ എന്താ ഐന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ശരിയാണ്, എവിടെ? അപ്പോൾ ഹാദിഫ് പറഞ്ഞു, അല ഹാദിഹി ഷജറ. എന്താ പറഞ്ഞത്? അല ഹാദിഹി ഷജറ, എന്താ? ആ നിങ്ങൾ പറയണ്ടല്ലോ, ആ മരത്തിൻ്റെ മുകളിലാണ്, ഈ കാണുന്ന മരത്തിന് മുകളിലാണ്. അപ്പോൾ സിഞ്ചാബ് പറഞ്ഞു, സ ഉസായിദുക്ക്, സ ഉസായിദുക്ക്, ആ ഞാൻ നിന്നെ സഹായിക്കാം. അപ്പം എല്ലാവർക്കും സന്തോഷമായില്ലേ? ഹാദിഫിനും സന്തോഷമായി, നമ്മൾക്കും സന്തോഷമായി അല്ലേ. സിഞ്ചാബ് പറഞ്ഞു, ആ ഷജറത്തിൻ്റെ മേലേന്ന് തോയറത്തിൽ പറക്കിയ എടുത്തു തരുന്ന കാര്യം ഞാൻ ഏറ്റുന്ന് പറഞ്ഞു. ഇനി എന്താ ബാക്കിയെന്ന് നമുക്ക് നോക്കുക. എല്ലാവരും അടുത്ത പേജിലേക്ക് വരൂ, പതിനൊന്നാമത്തെ പേജ്, ആ തൊട്ടടുത്ത പേജ് തന്നെ അല്ലേ. ഇതവിടെ സിഞ്ചാബ് ഷജറത്തിൻ്റെ മേലുണ്ട്, എന്നിട്ട് ഹാദിഫ് താഴെ നിൽക്കുന്നുണ്ട്. ഹാദിഫ് ഇങ്ങനെ തിരക്ക് കൂട്ടുക, വേഗം എടുത്തു കൊണ്ടാ, വേഗം എടുത്തു കൊണ്ടാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് പറഞ്ഞു സിഞ്ചാബ്? മിൻ ഫളിക്, നേരത്തെ പറഞ്ഞല്ലോ ഹാദിഫ് അതേപോലെ, മിൻ ഫളിക് പ്ലീസ് ഇൻതലിർ വെയിറ്റ്. മിൻ ഫളിക് ഇൻതലിർ പ്ലീസ് വെയിറ്റ്, എന്താ പറഞ്ഞത്? ആ മിൻ ഫളിക് പ്ലീസ് ഇൻതലിർ, കാത്തു നിൽക്ക്, ഇപ്പോൾ തരാന്ന് പറഞ്ഞു. അങ്ങനെ ആ കയറൊക്കെ വന്നെടുത്ത് സിഞ്ചാബ് തോയറത്തിൽ വറക്കിയ താഴേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഹാദിഫിന് സന്തോഷമായി അല്ലേ, കണ്ടോ ആദിഫ് നിൽക്കുന്ന സന്തോഷത്തോടു കൂടി. ആദിഫിനൊരു ഉപകാരം ചെയ്തു കൊടുത്തല്ലേ സിഞ്ചാബ്. അപ്പോൾ എന്താ ഹാദിഫ് പറയാ, നമ്മൾ പഠിച്ചതാണ്, ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തന്നാൽ എന്ത് പറയും നമ്മൾ? ശുക്രൻ. എന്ത് പറയും? ശുക്രൻ ഒന്ന് പറയാം എല്ലാവരും, ശുക്രൻ. ആ അങ്ങനെ ആരെങ്കിലും ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ. ഇപ്പൊ സിഞ്ചാബിനോട് ഹാദിഫ് ശുക്രൻ എന്ന് പറഞ്ഞു. അപ്പൊ സിഞ്ചാബ് എന്താ പറയുന്നതെന്ന് നോക്കി, അഫ്വൻ. എന്താണ് അഫ്വൻ? ഇത് രണ്ടും നമ്മൾ പഠിച്ചതാണ് അല്ലേ, ഒന്നാം ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ എല്ലാവർക്കും സന്തോഷമായില്ലേ തോയിരത്തിൽ വറക്കിയെ കിട്ടിയപ്പോ? സന്തോഷമായില്ലേ? എന്നാ മാഷൊരു കാര്യം പറയട്ടെ. മാഷ് ഒരു വട്ടം ആ സിഞ്ചാബും ഹാദിഫും തമ്മിലുള്ള സംഭാഷണം ഹിവാറ് ഒന്ന് വായിച്ചു തരാം, നിങ്ങളത് ഏറ്റു വായിക്കുമോ? മാഷ് വായിച്ചു തരുമ്പോൾ നിങ്ങൾ വായിക്കുമോ? ഓക്കെ, എന്നാ ഒന്ന് വായിക്കുക. വട്ടം വായിച്ചു തരും, നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായിട്ട് മാഷ് വായിച്ചു തരുമ്പോൾ ആ ഇങ്ങോട്ട് വായിച്ചു തരണം. റെഡിയാണോ? തമാം. അതിന് തയ്യാറാണെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ തോയിറത്തിൽ വറക്കിയ കിട്ടിയത് കൊണ്ട് നമ്മളെ ഹാദിഫും സിഞ്ചാബും കൂടി ഒരു പാട്ട് പാടുന്നുണ്ട്, നല്ല രസമുള്ള പാട്ടാണ്. ആ പാട്ട് നമുക്ക് കേൾക്കണം. ഞാൻ ആദ്യം ഒരു വട്ടം വായിക്കണം, മാഷ് വായിച്ചു തരും, നിങ്ങളെന്ത് ചെയ്യണം? ആ മാഷ് വായിച്ചു തരുമ്പോൾ നിങ്ങളത് കേട്ട് വായിക്കണം. റെഡിയല്ലേ? തമാം. ഓക്കെ. ഹാദിഫ്, ഇനി ഞാൻ പേര് പറയില്ല, ആ ഇങ്ങനെ വായിക്കേ ഉള്ളൂ കേട്ടോ.
മസാഉൽ ഖൈർ, മസാഉൻ നൂർ, മിൻ ഫദലിക് ഹൽ തുസാഇദുനി, മിൻ ഫദലിക്, മിൻ ഫദലിക് ഹൽ തുസാഇദുനി. طبعا ماذا؟ طبعا ماذا؟ طائرتي ورقية، طائرتي ورقية. أين؟ أين؟ على هذه الشجرة، على هذه الشجرة. سأساعدك، سأساعدك. من فضلك انتظر، من فضلك انتظر. ശുക്രൻ. അഫുവൻ. ഇനി നമുക്ക് ഈ പദ്യം ഒന്ന് ചൊല്ലി നോക്കാം. ആ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആ ഇന്ന് നമ്മൾ ഹാദിഫിൻ്റെയും സിഞ്ചാബിൻ്റെയും തോയറത്തിൽ വറക്കേൻ്റെയും കിസ്സ നമ്മൾ പറഞ്ഞു. എല്ലാവരും കിസ്സ കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷമായി. എങ്ങനെയായിരുന്നു ആ കിസ്സ പറഞ്ഞത്? സിഞ്ചാബും ഹാദിഫും തമ്മിലുള്ള ഒരു ഹിവാറായിരുന്നു, ഒരു സംഭാഷണം. അപ്പോൾ സംഭാഷണത്തിൽ പഠിക്കേണ്ട വാക്കുകളൊക്കെ ചിലതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ? ആ പറയേ. ആ സബാഹൽ ഖൈർ, സബാഹൻ നൂർ. മസാഅൽ ഖൈർ, മസാഅൻ നൂർ. പിന്നെ ശുക്രൻ, അഫുവൻ. പിന്നെയും ചില വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ എല്ലാവരും ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ ചെറിയ ഒന്ന് രണ്ട് പ്രവർത്തനങ്ങൾ തരാം. എന്താണ്? ഒന്ന് എല്ലാവരും ഈ പാഠഭാഗം, ഈ ഹിവാർ, ഈ സംഭാഷണം 5 വട്ടം വീട്ടിൽ നിന്ന് വായിക്കണം. നിങ്ങളെ ഉമ്മാക്കോ ഉപ്പാക്കോ വായിച്ച് കേൾപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ ചിലപ്പോൾ വരും, അപ്പോൾ ഉമ്മാനോട് ചോദിക്കുക കേട്ടോ. പിന്നെ രണ്ടാമത്തെ പ്രവർത്തനം, കുറച്ച് സംഭാഷണങ്ങളല്ലേ ഉള്ളൂ, കൂടുതലില്ലല്ലോ, കുറച്ചേ ഉള്ളൂ. അതെല്ലാവരും ആ പുതിയൊരു പേജിൽ ഹെഡിങ്ങൊക്കെ എഴുതിയിട്ട് ആ സംഭാഷണം ഒന്ന് എഴുതണം. രണ്ടാമത്തെ പ്രവർത്തനമായി. ഈ സംഭാഷണം എഴുതിയത് ഫോട്ടോ എടുത്തിട്ട് വിട്ട് തരണം കേട്ടോ. പിന്നെ അടുത്തത്, ആ സംഭാഷണത്തിൽ, ആ ഹിവാറിൽ പ്രത്യേകമായിട്ട് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് വാക്കുകൾ ഉണ്ടായിരുന്നല്ലോ, ആ അത് മാഷ് ആ എഴുതി ഇവിടെ കാണിക്കാം. ആ വാക്കുകളും അതിന് താഴെ സംഭാഷണം എഴുതിയതിന് താഴെയായിട്ട് ആ നല്ലൊരു കള്ളിയിലായിട്ട് നല്ല ഭംഗിയിൽ എഴുതി വെക്കണം. അതും കൂടി ഫോട്ടോ എടുത്ത് വിടണം കേട്ടോ. ആ കള്ളി എങ്ങനെയെങ്കിലും വരയ്ക്കാൻ പറ്റുമോ? സ്കെയിലൊക്കെ വെച്ചിട്ട് ആ നല്ല ഭംഗിയായിട്ട് വരയ്ക്കണം. അപ്പോഴേ നമുക്കത് പിന്നെ ആ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വായിക്കാനും ആ ഒക്കെ മനസ്സിലാവുള്ളൂ. അങ്ങനെ നല്ല വൃത്തിയിൽ ഭംഗിയായിട്ട് കൊണ്ടു നടക്കണം നമ്മൾ നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ. തയ്യാറല്ലേ എല്ലാവരും? റെഡിയല്ലേ? എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. തമാം.
ശുക്രാൻ യാബിനായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.